സംസ്ഥാന സർക്കാരിന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമായ സി സ്പേസ് അല്പം വൈകും 4 മാസത്തിനകത്തിന് ശേഷം സിനിമകളുടെ തെരഞ്ഞെടുപ്പടക്കം നടക്കുകയുള്ളൂ എന്നാണ് KSFDC അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ നടക്കുകയാണെന്ന് KSFDC MD KV അബ്ദുൾ മാലിക് ന്യൂസ് ഏറ്റിനോട്. കേരളത്തിന്റെ സ്വന്തം OTT പ്ലാറ്റ്ഫോം സി സ്പേസ് വൈകുന്നു എന്ന വിമർശനങ്ങൾക്കിടെയാണ് KSFDC MD വിശദീകരണം. നമ്മൾ ഗവൺമെന്റ് ചെയ്യാൻ പോകുന്ന OTT എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആമസോണിനോടും നെറ്റ്ഫ്ലിക്സിനോടും മത്സരിക്കുന്ന സെയിം ജനറലുള്ള ഒരു OTT അല്ല. നമ്മൾ കേരള സംസ്കാരത്തെയും തനിമയെയും എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് കൂടുതൽ കൊടുത്തിട്ട് കൂട്ടത്തിൽ ഫീച്ചർ ഫിലിംസും ഇതായിട്ടൊരു മിക്സ് ആയിട്ടുള്ള ക്യൂറേറ്റഡ് കണ്ടന്റ് ആയിരിക്കും നമ്മൾ OTTയിൽ വരുന്നത്. അതല്ലാതെ നമ്മൾ മറ്റേ ആമസോണിൻ്റെ നെറ്റ്ഫ്ലിക്സിൻ്റെ പോലുള്ള ഒരു കണ്ടന്റ് വെച്ചിട്ടുള്ള ഒരു OTT അല്ല ആലോചിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 4 മാസം കൊണ്ട് ലോഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു അപ്ഡേറ്റ്. അത്യാധുനിക സൗകര്യങ്ങളുള്ള കൂടുതൽ തിയേറ്ററുകൾ, മലയാള സിനിമയ്ക്ക് ഗുണം ചെയ്യുന്ന ആധുനിക സാങ്കേതിക വിദ്യ, ഇവയാണ് KSFDC ലക്ഷ്യം വെക്കുന്നത്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് നിലവിൽ ഇപ്പോൾ 17 സ്ക്രീനാണുള്ളത്. അത് 50 സ്ക്രീനായിട്ട് ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. പിന്നെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ അപ്ഗ്രഡേഷൻ, പിന്നെ 22 കോടി രൂപയുടെ എക്യുപ്മെൻറ്റ് പർച്ചേസും അവിടെ വരും. അപ്പോൾ ഈ വാങ്ങുന്ന എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് എക്യുപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അത് നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് കൂടുതൽ ഗുണം ചെയ്യും എന്നുള്ള ഇതാണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോ ആധുനിക സൗകര്യങ്ങളോടെ വികസിപ്പിക്കാൻ പദ്ധതികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം.